ഹായ് എവരി വൺ അക്കാഡമിസിൻ്റെ മറ്റൊരു ഓൺലൈൻ സെഷനിലേക്ക് എവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ ഹൻഷാദ്. അപ്പോൾ നമ്മൾ റീസണിങ് ആണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അനാലജിയെ പറ്റിയാണ്. അപ്പോൾ എന്താണ് അനാലജി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ഒരു കോബ്ലർ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യും, നമുക്കൊരു റിലേഷൻഷിപ്പ് തരും. കോബ്ലർ ലെതർ, അങ്ങനെയാണെങ്കിൽ ടെയ്ലറുമായി റിലേറ്റ് ചെയ്ത പദം എന്താണ്, ഇത്തരത്തിലുള്ള ചോദ്യങ്ങളാണ് ഇവിടെ വരാൻ പോകുന്നത്, അനാലജിയിൽ വരാൻ പോകുന്നത്. ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ വേർഡ് അനാലജിയാണ്. ക്ലാസിഫിക്കേഷനിൽ നമ്മൾ പറഞ്ഞതുകൊണ്ട് ഇനി അധികം ഞാൻ എഫേർട്ട് ഇടണ്ടെന്ന് വിചാരിക്കുന്നു. കാരണം വേർഡ്സിനെ ബേസ് ചെയ്ത് വരാം, ആൽഫബറ്റ്സിനെ ബേസ് ചെയ്ത് വരാം, നമ്പേഴ്സിനെ ബേസ് ചെയ്ത് വരാം, ഇനി അല്ലെങ്കിൽ ആൽഫബറ്റ്സിനെയും നമ്പേഴ്സിനെയും കൂട്ടിയിട്ട് മിക്സഡ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ആൽഫാന്യൂമറിക്കൽ അനാലജിയും എന്ത് ചെയ്യാറുണ്ട്, വരാറുണ്ട്. അപ്പോൾ നമ്മൾ ക്ലാസിഫിക്കേഷൻ പഠിച്ച അതേപോലെ തന്നെ ഓരോരോ ക്ലാസ്സുകളായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓരോന്നോരോന്ന് കവർ ചെയ്ത് പോവാം. അപ്പോൾ അനാലജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി ഇത്രയേ ഉള്ളൂ, ഒരു റിലേഷൻഷിപ്പ് തരും. ചിലപ്പോൾ ഇതും തന്നിട്ടുണ്ടാവില്ല, ടെയ്ലറിന്നും തന്നിട്ടുണ്ടാവില്ല, കോബ്ലർ ലെതർ എന്നിട്ട് ഈ ഓപ്ഷനിൽ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള അതേപോലത്തെ ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മളത് കണ്ടുപിടിക്കേണ്ടി വരും. ഇതാണ് ബേസിക്കലി അനാലജിയിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഇത്രയും നേരം പറഞ്ഞത് എന്താണെന്ന് മനസ്സിലായില്ലെങ്കിലും നാല് പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. നമുക്ക് എന്ത് ചെയ്യാം, നേരെ പ്രോബ്ലംസിലോട്ട് പോവാം. ഇവിടെ നമ്മുടെ ചോദ്യം ഇതാണ്, കോബ്ലർ എന്ന് പറയുന്നത് ലെതറിൽ പണിയെടുക്കുന്ന ഒരു വ്യക്തിയാണ്, അല്ലെങ്കിൽ നമുക്കറിയാം ഷൂ ഉണ്ടാക്കുന്ന ചെരുപ്പ് കുത്തി എന്നൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്ന മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ലെതറിലാണ് എന്ത് ചെയ്യുന്നത്, മൂപ്പര് പണിയെടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു ടെയ്ലർ പണിയെടുക്കുന്നത് എന്തിലാണ് എന്നാണ് എന്ത് ചെയ്യേണ്ടത് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ടെയ്ലർ ഒരു ഷർട്ട് അടിക്കും പാൻറ് അടിക്കും എന്നൊക്കെ നമുക്കറിയാം അല്ലേ. പക്ഷേ ഷർട്ടും പാൻറ്റും അല്ലല്ലോ മൂപ്പര്, അല്ലെങ്കിൽ അതിലല്ലല്ലോ മൂപ്പര് പണിയെടുക്കുന്നത്. മൂപ്പര് പണിയെടുക്കുന്ന ഏതിലാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താ, ക്ലോത്താണ് അല്ലേ. ഈ തുണികൾ കൊണ്ടാണ് ഈ പറയുന്ന ഷർട്ടായാലും ഈ പറയുന്ന പാൻറ്റായാലും മൂപ്പര് എന്ത് ചെയ്യുന്നുണ്ടാക്കുന്നത്. പിന്നെ അവിടെ ത്രെഡ് ഉണ്ട്, പക്ഷെ അതൊരു സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ അല്ലേ. ത്രെഡിനെക്കാളും സ്യൂട്ടബിൾ ആണ് ഏതെന്ന് പറയുന്നത്, ക്ലോത്ത് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ക്ലോത്തിന് പകരം ഇനിയിപ്പോൾ ഇവിടെ ട്രൗസേഴ്സ് എന്നാണ് തന്നിരിക്കുന്നതെങ്കിൽ ഒരു പക്ഷേ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ത്രെഡ് എടുക്കാം. പക്ഷേ അത്രയോ എന്താ പറയുക, പെർഫെക്റ്റ് ആൻസർ അല്ല. പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്, ക്ലോത്ത് തന്നെയാണ് പെർഫെക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. കാരണം ഒരു കോബ്ലർ ലെതറിൽ പണിയെടുക്കുന്നത് പോലെ ഒരു ടെയ്ലർ പണിയെടുക്കുന്ന എന്തിലാണ്, ക്ലോത്തിലാണ് എന്ന് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. എല്ലാം പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ്, SSC RRB പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് മൊത്തം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇങ്ങനെയൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കാണിച്ചു തരാനേ പറ്റുള്ളൂ. അല്ലാതെ എക്സാമിന് വരുന്ന ചോദ്യം എങ്ങനെയാണ് എന്താണെന്നൊന്നും നമ്മൾ മാത്സിലൊന്നും പഠിക്കുന്ന പോലെ മോഡലുകളായിട്ടൊന്നും നമുക്ക് പഠിക്കാനില്ല. കുറേ ചോദ്യം നമ്മൾ ചെയ്യും, കുറേ ചോദ്യം നിങ്ങൾ സ്വയം ചെയ്യും, കുറേ ചോദ്യം നിങ്ങൾ മോക്ക് ടെസ്റ്റ് ചെയ്തും. അങ്ങനെ ആകുമ്പോൾ എന്തായിക്കോളും, അനാലജിയുടെ ചോദ്യങ്ങൾ നിങ്ങൾ ഈസി ആയിട്ട് വർക്കൗട്ട് ചെയ്തിരുന്നു. വളരെ സിമ്പിളായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു മാർക്ക് അല്ലെങ്കിൽ രണ്ട് മാർക്കാണ് ഇവിടെ വരുന്നത് ഈ അനാലജിയിൽ വരുന്നത്. അടുത്തത് നോക്കിക്കോ, മൂണിന് സാറ്റലൈറ്റ് പോലെ എർത്തിന് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതൊരു പേരാണ് അല്ലേ, മൂണിന് മൂൺ ഒരു സാറ്റലൈറ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ എർത്ത് എന്താണ്, ഓപ്ഷൻ്റെ ആവശ്യമുണ്ടോ, ഇല്ല. എർത്ത് എന്ന് പറയുന്നത് എന്താ, നമ്മൾ സിമ്പിളായിട്ട് പറയും. അങ്ങനെയെങ്കിൽ എർത്ത് എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്ലാനറ്റ് ആണ് എന്ന് നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് കിട്ടും. സെറ്റല്ലേ. അടുത്തതിലോട്ട് പോലെ ഇത്രയേ ഉള്ളൂ, ഒരു ചന്ദ്രൻ എന്ന് പറയുന്ന ഒരു ഉപഗ്രഹമാണ്. അങ്ങനെയാണെങ്കിൽ ഭൂമി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഗ്രഹമാണ്. വേറെ ഒന്നിലും സ്യൂട്ടബിൾ ആയില്ല, സൺ ആവോ, ഇല്ല. സോളർ സിസ്റ്റം ആവോ, ഇല്ല. റൗണ്ട് വിഷയമേ അല്ല, നമ്മൾ സംസാരിക്കുന്നതിനെ പറ്റിയേ അല്ല അല്ലേ. സംഭവത്തിൽ നിന്ന് ഒരുപാട് നമ്മൾ മുന്നോട്ട് പോയിരിക്കുന്നു. അടുത്തത് നോക്കിക്കോ, ഹൈദരാബാദ്, തെലുങ്കാന, ചെന്നൈ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഞാൻ ഓപ്ഷൻ മനഃപൂർവ്വം ഇടാതിരുന്നതാണ്. ആ പിന്നെ കഴിഞ്ഞ ക്ലാസ്സിൽ ഓപ്ഷൻസ് തന്നിട്ടില്ല എന്നാരോ കമൻറ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. അതിൻ്റെ ആവശ്യമില്ല കേട്ടോ, കാരണം ആ ചോദ്യം തന്നെയാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ഓപ്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഹൈദരാബാദിന് തെലുങ്കാനയാണെങ്കിൽ ചെന്നൈക്ക് ഏതാണ് എന്നാണ് എന്ത് ചെയ്തിരിക്കുന്നത് ചോദിച്ചിരിക്കുന്നത്. ഹൈദരാബാദിന് എന്താണ്, തെലുങ്കാനയുടെ എന്താണ് ഹൈദരാബാദ് എന്ന് പറയുന്നത്, തെലങ്കാനയുടെ ക്യാപിറ്റലാണ് നമ്മുടെ ഹൈദരാബാദ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ചെന്നൈ എന്ന് പറയുന്നത് എന്താണ്, തമിഴ്നാടിൻ്റെ ക്യാപിറ്റലാണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ ചെന്നൈ എന്ന് പറയുന്നത്. സെറ്റല്ലേ. തിരിച്ചു വേണേലും തരാം, തെലുങ്കാന എന്ന് വന്നിട്ട് ഹൈദരാബാദ് തരാം, തമിഴ്നാട് എന്ന് വന്നിട്ട് എന്താണെന്ന് ചോദിക്കാം. അപ്പോൾ ഈ ചോദ്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, കുറച്ച് GK കൂടി എന്ത് ചെയ്യേണ്ടതുണ്ട്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. GK കൂടി കുറച്ച് അറിഞ്ഞാലേ എന്ത് ചെയ്യുള്ളൂ, നമ്മുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. അത്തരത്തിലുള്ള ചോദ്യങ്ങൾ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ GK ആണ്, എവിടെ നിന്ന് വേണേലും എന്ത് ചെയ്യാം, ചോദ്യങ്ങൾ വന്നേക്കാം. ഇതേ അടുത്ത് നോക്കിക്കോ, ബേർഡ്സിന് വിങ്സ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫിഷിന് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബേർഡ്സ് പറക്കാനാണ് എന്ത് ഉപയോഗിക്കുന്നത്, വിങ്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫിഷ് പറക്കോ, ഇല്ല. അപ്പോൾ നമ്മൾ എങ്ങനെ ജനറലൈസ് ചെയ്യണം, ബേർഡ്സ് മൂവ് ചെയ്യാനായിട്ട്, അവരുടെ മൂവ്മെൻറ്റിന് അവർക്ക് നടക്കുന്നില്ല, അവർ പറക്കാണ് ചെയ്യുന്നില്ല, അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് ഏതെന്ന് പറയുന്നത്, വിങ്സ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിഷിന് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗിൽസ് ആണോ, ഗിൽസ് അല്ല. ഗിൽസ് ഫിഷിൻ്റെ റെസ്പിറേറ്ററി ഓർഗനാണ്, അതിനെ ബേസ് ചെയ്തൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ അതും ഒന്ന് ഓർത്തിരിക്കുക, ഗിൽസ് എന്ന് പറയുന്നത് ഫിഷിൻ്റെ റെസ്പിറേറ്ററി ഓർഗനാണ്, ശ്വസനാവയവമാണ് അല്ലേ. നമ്മുടെ ലങ്സ് പോലെ, നമ്മുടെ ശ്വാസകോശം പോലെ മീനിന് ശ്വസിക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗനാണ് ഏതെന്ന് പറയുന്നത്, ഗിൽസ് എന്ന് പറയുന്നത് അല്ലേ. മണ്ണരിയുടെ ശ്വസനാവയവം അതുപോലെ സ്കിന്നാണ്. അങ്ങനെ ഓരോന്നിനും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും, ഓരോന്നും നമ്മൾ പഠിക്കുന്നതാണ്. അപ്പോൾ ഇവിടെ ഗിൽസ് ഫിഷിൻ്റെ റെസ്പിറേറ്ററി ഓർഗനാന്ന് ഓർത്തിരിക്കുക. അപ്പോൾ അത് ആൻസറായി എടുക്കാൻ പറ്റുമോ, ഇല്ല. അത് നമ്മുടെ മൂവ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യുന്നല്ല. തല, ഒരിക്കലും തല കൊണ്ടല്ല ഫിഷ് മൂവ് ചെയ്യുന്നത്. ഫിൻസ് അല്ലേ, അതിൻ്റെ ചിറകുകളല്ല. അതിൻ്റെ മലയാളത്തിൽ എന്താ പറയുക, എനിക്ക് പെട്ടെന്ന് കിട്ടുന്നില്ല. ഫിൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ മീന് നീന്തുന്നത്. സോ നമ്മുടെ ആൻസർ എന്തായിട്ടാണ് നമ്മൾ എടുക്കുക,
ഫിൻസ് ആയിട്ടാണ് നമ്മൾ എടുക്കുക. ലങ്സ് പിന്നെ ഒബ്വിയസ്ലി എന്തില്ല, മീനുന്നില്ല. സോ ബേർഡ്സ് വിങ്സ് ആണെങ്കിൽ ഫിഷ് എന്ന് പറയുന്നത് എന്താണ്, ഫിൻസ് ആണ്. അടുത്തത് ഇതേ നമ്മൾ പറഞ്ഞ ചോദ്യം, ലങ്സ് മാനിനുണ്ടെങ്കിൽ ഗില്ല് എന്തിനാണല്ലോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലങ്സ് എന്താ, ശ്വാസകോശം അല്ലേ. ശ്വാസകോശം ആർക്കാണുള്ളത്, മനുഷ്യനാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഈ ഗിൽസ് ആർക്കാണ് ഉണ്ടാവേണ്ടത്, ഫിഷിനാണ് ഗിൽസ് ഉള്ളത്. കൗവിനല്ല, പീക്കോക്കിനല്ല, ബേർഡിനുമല്ല, ആർക്കാണ് ഗിൽസ് ഉള്ളത്, ഫിഷിനെ ശ്വസിക്കാനായിട്ടാണ് ഗിൽസ് ഉള്ളത്. സെറ്റല്ലേ. അടുത്തത് ഇത് കണ്ടത് ഇതൊക്കെ ജി കെ നല്ല രീതിയിൽ വന്നിട്ടുള്ള ആർ ആർ ബിയുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ദ കൊളോസിയം ഇറ്റലി പെട്ര എവിടെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിയണം, ബേസിക് നോളജ് നമുക്ക് ഉണ്ടാവണം, ജി കെ അറിഞ്ഞാലേ ഇത് പറ്റുള്ളൂ. കൊളോസിയം സിറ്റുവേറ്റ് ചെയ്യുന്നത് ഇറ്റലിയിലാണ്, അതറിയാമെങ്കിൽ, അതറിഞ്ഞിട്ടും കാര്യമില്ല, പെട്ര സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണെന്ന് നമുക്ക് അറിയാൻ പറ്റണം. ഐഡിയ മനസ്സിലായോ? കൊളോസിയം ഇറ്റലിയിലാണ്, അങ്ങനെയാണെങ്കിൽ പെട്ര എവിടെ, അതാണ് നമ്മുടെ ചോദ്യം. ഇതിൽ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് എനിക്കും അറിയില്ലെന്നുള്ളൂ, ഞാൻ ഗൂഗിളിൽ കണ്ടുപിടിച്ചതാണ്. പെട്ര സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ജോർദാനിലാണ്. കൊളോസിയം ഇറ്റലിയിലാണെന്ന് അറിയായിരുന്നു, പക്ഷേ പെട്ര എന്ന് പറയുന്നത് എവിടെയാണെന്ന് അറിയില്ലായിരുന്നു. പെട്ര സിറ്റുവേറ്റ് ചെയ്യുന്നത് എവിടെയാണ്, ജോർദാനിലാണ് പെട്ര സിറ്റുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ കരുതിയിരിക്കണം. അറിയുന്നതാണെങ്കിൽ ആൻസർ ചെയ്യുക, അല്ലെങ്കിൽ അധികം ആലോചിച്ച് സമയം കളയാതെ ഓപ്ഷൻ ഒന്ന് കുത്താൻ പറ്റുമെങ്കിൽ കുത്തുക, അല്ലെങ്കിൽ എന്ത് ചെയ്യുക, വിട്ട് കളയുക ആൻഡ് മൂവ് ഓൺ. അടുത്തത് ഭരതനാട്യം തമിഴ്നാട്, അങ്ങനെയാണെങ്കിൽ കുച്ചിപ്പിടി എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഭരതനാട്യം നമുക്കറിയാം തമിഴ്നാടിൻ്റെയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ കുച്ചിപ്പിടി എവിടത്തെയാണ്, നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് കുച്ചിപ്പിടി എ പി. അയ്യോ, എ പി എന്ന് പറഞ്ഞാൽ രണ്ട് എ പിൻ്റെ, ഏത് എ പിയാണ് നമുക്കറിയാം, നമ്മുടെ സൗത്ത് ഇന്ത്യൻ സാധനമാണ് അല്ലേ, ആന്ധ്രാപ്രദേശിൻ്റെയാണ് ഏതെന്ന് പറയുന്നത്, കുച്ചിപ്പിടി എന്ന് പറയുന്നത്. അപ്പോൾ ഭരതനാട്യം തമിഴ്നാട്, കുച്ചിപ്പിടി ആന്ധ്രാപ്രദേശ്, ഇതൊക്കെ ഒരുപാട് ചോദിക്കാറുണ്ട്. ഈ ഒരു ടൈപ്പ് സ്റ്റേറ്റ് ഡാൻസ് ഒക്കെ വെച്ചിട്ട് എന്ത് ചെയ്യാറുണ്ട്, ചോദ്യങ്ങൾ വരാറുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ജി കെയിൽ നിങ്ങൾ പഠിക്കുന്നതിനെ ബേസ് ചെയ്ത് തന്നെയാണ് എന്ത് ചെയ്യുന്നത് വരുന്നത്. അടുത്തത് ഫിഷസ് അക്വേറിയം, അങ്ങനെയാണെങ്കിൽ ബേർഡ്സ് എവിടെയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. മീനുകൾ നമ്മൾ വളർത്തുന്നത് എവിടെയാണ്, അക്വേറിയത്തിലാണ്. അങ്ങനെയാണെങ്കിൽ പക്ഷികളെ വളർത്തുന്നതിന് എന്താ പറയുകയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് നല്ല കടുകട്ടി വാക്കുകളാണ്, നാലും ഞാൻ ഗൂഗിൾ ചെയ്തിട്ടാണ് അർത്ഥം കണ്ടുപിടിച്ചത്. ഏവിയറി, ഏപ്പിയറി, ബയർ, ഡ്രൈ. ഈ ഏപ്പിയറി മാത്രം എനിക്കൊന്ന് ഗസ് ചെയ്യാൻ പറ്റി, ആപ്പിയറി ആണോ ഏപ്പിയറി ആണോ എന്ന് എനിക്കറിയില്ല, ഞാനങ്ങനെ വായിച്ചു എന്നുള്ളതേ ഉള്ളൂ. ഏപ്പിയറി എന്ന് പറയുമ്പോൾ എപ്പി കൾച്ചർ അല്ലെ, അപ്പി കൾച്ചർ നമ്മൾ പറയാറുള്ളതാണ്. എന്തിനെ വളർത്തുന്നതാണ്, തേനീച്ച വളർത്തലാണ്. സോ അതുകൊണ്ട് അതായിരിക്കും എന്നുള്ളൊരു ഒരു ഒരു വൈൽഡ് ആയിട്ടുള്ള ഗസ് എനിക്കുണ്ടായിരുന്നു, നോക്കിയപ്പോൾ അത് കറക്റ്റ് ആയിരുന്നു. ബാക്കി മൂന്നെണ്ണം ഉണ്ട്, ഏവിയറി, ബയർ, ഡ്രൈ, ഇങ്ങനെ മൂന്നെണ്ണം ഉണ്ട്. ഈ ബയർ ബി വൈ ആർ ഇ വായിക്കുന്നത് അങ്ങനെയാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത്തരം മൂന്ന് വാക്കുകൾ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതാണ്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഇത്തരം ചോദ്യങ്ങളും വരുന്നുണ്ട്. ഈ ഏവിയറി ആണ് നമ്മുടെ ഉത്തരം, കാരണം ഏവിയർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ പക്ഷികളെ കൂട്ടിലിട്ട് വളർത്തില്ലേ, അത്തരം സ്ഥലങ്ങളെയാണ് നമ്മളിതെന്ന് പറയുന്നത്, ഏവിയറി എന്ന് പറയുന്നത്. ഇനി ബി വൈ ആർ ഇ ബൈർ എന്ന് വെച്ചാൽ എന്താണെന്നറിയോ, നമ്മുടെ കാലിത്തൊഴുത്തെ കൗഷഡിനെയാണ് അവന്മാർ ഇങ്ങനെയൊക്കെ ഇംഗ്ലീഷിൽ വിളിച്ചേക്കുന്നത്, എന്ത് കഷ്ടമാണ് അല്ലേ. അടുത്തത് ഡ്രേ, ഡ്രേ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ക്യുരൽ നെസ്റ്റ് ആണ്, മണ്ണാൻ കുഞ്ഞിൻ്റെ കൂടിനെയാണ് നമ്മളിതെന്ന് പറയുന്നത്, ഡ്രേ എന്ന് പറയുന്നത്. അപ്പോൾ നാലും പുതിയ വാക്കുകളായിരിക്കാം ഒരു പക്ഷേ. അപ്പോൾ എല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. മീനുകളെ നമ്മൾ അക്വേറിയത്തിൽ വളർത്തുന്നു, ബേർഡ്സ് ഇവിടെ നെസ്റ്റിന് ഓപ്ഷൻ ഉണ്ടെങ്കിൽ പോലും അത് എടുക്കാൻ പറ്റില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകളെ നമ്മൾ വളർത്തുന്നതാണ് അക്വേറിയത്തിൽ. അപ്പോൾ ബേർഡ്സിനെ നമ്മൾ എവിടെയാണ് വളർത്തുന്നത്, ഈ ഏവിയറി ഇല്ല എങ്കിൽ നെസ്റ്റ് ഉണ്ടെങ്കിൽ ഒരു പക്ഷേ ശരി ഉത്തരം എന്ന് പറയാം, പക്ഷേ ഇവിടെ ഏവിയറി ഉള്ളത് കൊണ്ട് എന്തായാലും നമ്മൾ എന്തു തന്നെ എടുക്കണം. ഇൻ കേസ് ഇപ്പോൾ നെസ്റ്റ് ഇതിലൊരു ഓപ്ഷൻ ആയിരുന്നെങ്കിൽ കൂടി നമ്മൾ ഏത് തന്നെ എടുത്തേ പറ്റൂ, ഏവിയറി തന്നെ എടുത്തേ പറ്റൂ. കാരണം പക്ഷികളെ നമ്മൾ വളർത്തുകയാണ്, മീനുകളെ നമ്മളാണ് അക്വേറിയത്തിൽ വളർത്തുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ എന്തെടുക്കേണ്ടത്, ഏവിയറി ആണ് നമ്മുടെ ആൻസർ. ഇത് നോട്ട് ചെയ്ത് വെക്കുക. അപ്പിയറി തേനീച്ച വളർത്തുന്ന സ്ഥലങ്ങളാണ് അല്ലെങ്കിൽ അതിനുള്ള സെറ്റപ്പാണ്. ബി വൈ ആർ ഇ ബൈർ എന്ന് പറയുന്നത് കൗഷഡാണ്, കാലിത്തൊഴുത്താണ്. ഡ്രേ എന്ന് പറയുന്നത് എന്താണ്, അണ്ണാൻ്റെ കൂടാണെന്നും ഓർത്തിരിക്കുക. അടുത്തത് ടീച്ചർ ബുക്സ് ആണെങ്കിൽ ഡോക്ടർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ടീച്ചറിനെ പഠിപ്പിക്കാൻ വേണ്ട എന്താ പുസ്തകങ്ങൾ, അങ്ങനെയാണെങ്കിൽ ഡോക്ടർക്ക് ഡോക്ടറെ പണി ചെയ്യാൻ വേണ്ട എന്താ ചോക്ക് വേണോ, വേണ്ട, സൈക്കിൾ വേണോ, പോകാൻ വേണ്ടി വരും, പക്ഷെ കറക്റ്റായിട്ടുള്ള ആൻസർ അല്ല. ഏപ്രൺ വേണോ, നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്ത് മസ്റ്റായിട്ട് വേണം, സ്റ്റെതോസ്കോപ്പ് മസ്റ്റായിട്ട് വേണം. സോ ഡോക്ടറിൻ്റെ കറക്റ്റായിട്ടുള്ള ആൻസർ എന്താ, സ്റ്റെതോസ്കോപ്പ് ആണ്. ഇതിലിപ്പോൾ സൈക്കിളും ഏപ്രണും ഒക്കെ എടുത്തൂടെ നിങ്ങൾക്ക് തോന്നും, പക്ഷേ ഞാൻ പറഞ്ഞില്ല ദ പെർഫെക്റ്റ് ആൻസർ അതാണ് നമുക്ക് വേണ്ടത്. സ്റ്റെതോസ്കോപ്പ് നമുക്കറിയാം, ഒരു കോമൺ സെൻസ് വെച്ച് ആലോചിച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലോജിക് വെച്ച് ആലോചിച്ച് നമുക്ക് മനസ്സിലാവും. ടീച്ചർക്ക് വേണ്ടത് ബുക്സ് ആണെങ്കിൽ ഡോക്ടർക്ക് വേണ്ട എന്താ, സ്റ്റെതോസ്കോപ്പ് ആണ് വേണ്ടത് എന്നുള്ളത് ആലോചിച്ചാൽ നമുക്ക് കിട്ടും. അടുത്തത് സർക്കിൾ സർക്കംഫറൻസ് ആണെങ്കിൽ സ്ക്വയർ എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സർക്കിളിൻ്റെ എന്താണ് സർക്കംഫറൻസ്, ചുറ്റളവ് അല്ലേ. ചുറ്റളവിനെ നമ്മൾ മറ്റൊരു ഭാഷയിൽ എന്താ പറയുക, പെരിമീറ്റർ. സോ സ്ക്വയറിന് എന്താണതായിട്ട് വരുന്നത്, പെരിമീറ്റർ ആണ് വരുന്നത്. സോ ഓപ്ഷൻ സി ആണ് വരുന്നത്. അടുത്തത് കാറ്റിന് മൗസ് ആണെങ്കിൽ സ്നേക്കിന് എന്താണ്, പൂച്ചയ്ക്ക് ആരാണ് ശത്രു, എലിയാണ് ശത്രു. അങ്ങനെയാണെങ്കിൽ പാമ്പിന് ആരാണ് ശത്രു, പാമ്പും കീരിയും അല്ലേ. വളരെ നമ്മൾ പറയുന്നതാണ് പൂച്ചയും എലിയും പൂച്ചയും പോലെ പാമ്പും കീരിയും. കീരിയുടെ മലയാള ഇംഗ്ലീഷ് എന്താ, മൺകൂസ് അല്ലേ. മംഗൂസ് ആണ് എന്തെന്ന് പറയുന്നത്, സ്നേഹിക്കുന്നതിൻ്റെ ശത്രു എന്ന് പറയുന്നത്. സോ ശത്രുക്കളാണ് കാറ്റ് മൗസ്, സ്നേഹിക്ക് മംഗൂസ്. അടുത്തത് ക്വാറന്റൈൻ ഐസൊലേഷൻ ഫ്രീഡം, ഇത് പഴയൊരു SSC ക്വസ്റ്റ്യൻ ആണ്.
കഴിഞ്ഞ ആർ ആർ ബി എൻ ഡി പി സിക്കും ചോദിച്ചിട്ടുണ്ട്. അന്നൊക്കെ ചിലപ്പോൾ ഈ ക്വാറന്റൈൻ എന്ന് പറയുന്ന വാക്കൊന്നും നമ്മൾ കേട്ടിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷേ ഇപ്പം നമുക്ക് വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരു വാക്കാണ് അല്ലേ ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് ക്വാറന്റൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്ക് താമസിക്കുക എന്നുള്ളതാണ്. ഐസൊലേഷൻ്റെ അർത്ഥം എന്ത് തന്നെയാണ്? ഒറ്റയ്ക്കാവുക എന്നുള്ളതാണ്. അപ്പോൾ ഒരേ മീനിങ് വരുന്ന വാക്കുകളാണ് നമ്മൾ പിക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഈ ഫ്രീഡത്തിൻ്റെ സെയിം മീനിങ് വരുന്ന വാക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇതൊന്ന് പിക്ക് ചെയ്യാനായിട്ട്. സെപ്പറേഷൻ വരുമോ? ഇല്ല, വേർതിരിക്കലാണ്. ഡിറ്റൻഷൻ പിടിച്ചിരുത്തലാണല്ല. ലിബറേഷൻ അല്ലേ? ലിബറേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഫ്രീഡം ലിബറേറ്റ് ചെയ്യുക, ലിബറേറ്റ് ചെയ്യുന്നു. അപ്പോൾ ലിബറേഷൻ ആണ് എന്തായിട്ട് വരിക? ആൻസർ ആയിട്ട് വരിക. അപ്പോൾ ഇത്തരം ചോദ്യങ്ങളിൽ ഓപ്പോസിറ്റ് അർത്ഥങ്ങളും വരാറുണ്ട്. നമുക്ക് നോക്കാം. ഞാനിപ്പോൾ ഇത് പറഞ്ഞു എന്നുള്ളത് ഇവിടെ ക്വാറന്റൈൻ ആണെങ്കിലും ഐസൊലേഷൻ ആണെങ്കിലും ഒറ്റയ്ക്കാവുക എന്നുള്ളതാണ്. ഇപ്പോൾ ഫ്രീഡം സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ എന്താണ്? അത് ലിബറേഷൻ ആണ്, മീനിങ് ആണ് വന്നിരിക്കുന്നത്. അടുത്തത് നോക്കിക്കോ, ഒഫ്താൽമോളജിസ്റ്റ് ഐ ആണെങ്കിൽ നെഫ്രോളജിസ്റ്റ് എന്താണെന്ന് നോക്കിയിരിക്കുന്നത്. നമുക്കറിയാം ഒഫ്താൽമോളജി കണ്ണിനെ പറ്റിയുള്ള പഠനമാണ്. സോ അത് ചെയ്യുന്ന ആൾ ഒഫ്താൽമോളജിസ്റ്റ് എന്ന് പറയും. കിഡ്നിയിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു അരിപ്പകളാണ് ഫംഗ്ഷണൽ യൂണിറ്റ് ഓഫ് കിഡ്നി എന്നൊക്കെ അറിയപ്പെടുന്നതാണ് ഏതെന്ന് പറയുന്നത്? നെഫ്രോൺസ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നെഫ്രോളജിസ്റ്റ് എന്താണ്? കിഡ്നിയാണ് അല്ലേ. നെർവല്ല, ലിവറല്ല. ലിവർ എന്തായിരുന്നു? ഹെപ്പറ്റോളജിയാണ് അല്ലേ. ഹെപ്പറ്റൈറ്റിസ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഹെപ്പറ്റോളജിയാണ് ലിവറിനെ പറ്റിയുള്ള പഠനം. സ്റ്റോമക്കോ അല്ല. എന്താണ് ആൻസർ വരിക? കിഡ്നിയാണ് നമ്മുടെ ആൻസർ വരിക. നെർവ് എന്താ? ന്യൂറോളജിയാണ് അല്ലേ. സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ പറ്റിയുള്ള പഠനമൊക്കെ ന്യൂറോളജിയൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യാറുള്ളത്, പറയാറുള്ളത്. അടുത്തത് ആനുവൽ വൺ ഇയർ ക്വിൻക്വിനിയൽ. ഞാൻ അങ്ങനെയാണ് വായിച്ചത്. ആനുവൽ എന്ന് പറഞ്ഞാൽ എന്താ? ഓരോ വർഷം നടക്കുന്ന അല്ലേ. ആനുവൽ എക്സാം, ആനുവൽ ഡേ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോൾ ഈ ക്വിൻക്വിനിയൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ 5 ഇയറിൽ ഒരിക്കൽ നടക്കുന്നതിനെയാണ് കേട്ടോ. 5 വർഷത്തിലൊരിക്കൽ നടക്കുന്നതിനെയാണ് ക്വിൻക്വിനിയൽ എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് ഞാൻ ഈ വാക്ക് കേൾക്കുന്നത്. മാമനോടൊന്നും തോന്നല്ലേ, ഇതൊക്കെയാണ് എക്സാമിന് വരുന്നത്, അതുകൊണ്ട് എടുത്തിടുന്നു എന്നുള്ളതേ ഉള്ളൂ. ക്വിൻക്വിനിയൽ ആണ് എന്തെന്ന് പറയുന്നത്? 5 ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 10 ഇയർ കൂടിയൊന്ന് ഒപ്പം ഓർത്തിരുന്നു. ഇതിന് ഞാൻ നോക്കിയപ്പോൾ പ്രത്യേകിച്ച് വാക്കൊന്നും കണ്ടില്ല. 10 ഇയർ ആണെങ്കിൽ ഡെക്കേനിയലാണ്. ഇത് നമുക്ക് പിന്നെയും ഫെമിലിയർ ആണ്. കാരണം ഡെക്ക എന്നുള്ളതൊക്കെ നമ്മൾ 10 വേണ്ടിയൊക്കെ ഉപയോഗിക്കാറുള്ളതാണ്. അപ്പോൾ ആനുവൽ 1 ഇയർ, ക്വിൻക്വിനിയൽ ആണെങ്കിൽ 5 ഇയർ, ഡെക്കേനിയൽ ആണെങ്കിൽ എന്താ? 10 ഇയർ. ഇതൊക്കെ ചിലപ്പോൾ ചോദിക്കട്ടെ എക്സാമിന്. ഇങ്ങനത്തെ 5 വർഷത്തിലൊരിക്കൽ റിക്കർ ചെയ്യുന്ന, റിപ്പീറ്റ് ചെയ്യുന്ന പരിപാടികളെ നമ്മൾ എന്തെന്ന് പറയും? ക്വിൻക്വിനിയൽ. 10 വർഷമാണെങ്കിൽ അതിനെന്തെന്ന് പറയും? ഡെക്കേനിയൽ എന്ന് പറയും. അപ്പോൾ ഇത്തരം ചോദ്യങ്ങൾ പ്രീവിയസ് ചെയ്യുമ്പോൾ ഇതൊക്കെ ചിലപ്പോൾ മറ്റു രൂപത്തിൽ എന്തായിട്ട് വരും? ചോദ്യമായിട്ട് വരും. അതുകൊണ്ട് ഇതെല്ലാം എന്ത് ചെയ്ത് വെക്കുക? നോട്ട് ചെയ്ത് വെക്കുക. അടുത്തത് കൺസൊലേഷൻ ഗ്രീഫാണ്, സെഡേറ്റീവ് അങ്ങനെയാണെങ്കിൽ എന്താണ്? കൺസൊലേഷൻ എന്താ? ആശ്വസിപ്പിക്കുകയാണ് അല്ലേ. ഗ്രീഫിനെ ആശ്വസിപ്പിക്കുകയാണ്. അപ്പോൾ സങ്കടത്തെ നമ്മൾ എന്താ, സങ്കടമുള്ള ഒരാളെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ആശ്വസിപ്പിക്കും, അത് കുറയ്ക്കാൻ നോക്കും. അതല്ലേ ഈ കൺസൊലേഷൻ കൺസോൾ ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ സെഡേറ്റീവ് എന്ന് പറയുന്നത് എന്താണ്? എന്തിനാണ് നമ്മൾ സെഡേറ്റീവ് കൊടുക്കുക? എന്ത് ആശ്വസിപ്പിക്കാനാണ്? അല്ലെങ്കിൽ എന്ത് കുറയ്ക്കാനാണ്? വേദന കുറയ്ക്കാനായിട്ടാണ് എന്ത് ചെയ്യുക? നമ്മൾ സെഡേറ്റീവ് കൊടുക്കുക അല്ലേ. ക്ലോറോഫോം അല്ല ബോധം കെടുത്താൻ, അത് അനസ്തേഷ്യ. അത് രണ്ടും കൂടി വേണമെങ്കിൽ നമുക്കൊന്ന് കണക്ട് ചെയ്ത് പറയാം. പക്ഷേ ഇവിടെ അതില്ല. പെയിനും ബേണുമാണ് എന്ത് ചെയ്യുന്നത്? വരുന്നത്. പെയിനും ബേൺ എന്തായാലും എന്ത് ചെയ്യില്ല? വരില്ല. സോ നമ്മുടെ ആൻസർ, സോറി, ബേൺ എന്തായാലും എന്ത് ചെയ്യില്ല? വരില്ല. സോ ആൻസർ എന്തായാലും എന്ത് ചെയ്യുള്ളൂ? പെയിൻ വരുള്ളൂ. ബേൺ സ്പെസിഫിക് അല്ല, കുറച്ചുകൂടി സ്പെസിഫിക് ആയിരുന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ബേൺ എടുക്കായിരുന്നു. പക്ഷേ പെയിൻ ഇല്ലായിരുന്നെങ്കിലും, എങ്കിലും അത് അത്ര കറക്റ്റ് അല്ല. ഇല്ലായിരുന്നെങ്കിലുള്ള ഓപ്ഷൻസാണ് ഞാൻ പറയുന്നത് കേട്ടോ. അതെങ്ങനെയാണ് വരിക എന്ന് ചിലപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തോന്നും. ഇല്ലായിരുന്നുവെങ്കിൽ ദ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ പിക്ക് ചെയ്യുന്ന ഒരു രീതിയിൽ ഞാൻ പറയുന്നതാണ് ബേൺ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെ ആലോചിച്ചാൽ മതി. അത് ഇവിടെ നമുക്ക് എന്തായാലും ആൻസർ ഏതേ വരുള്ളൂ? നമ്മുടെ പെയിനേ വരുള്ളൂ. അപ്പം അതും മനസ്സിലായില്ലേ. അടുത്തത് ഹീറ്റ് കോൾഡ്, ഇതെന്താ? ഈ ഒരു ടൈപ്പ് വരാറുണ്ട്. അതായത് ഒന്നും തരില്ല, ഇവിടെ ഒന്നും തരില്ല. ഇവിടെ ഇതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള റിലേഷൻ നമ്മൾ കണ്ടുപിടിച്ചിട്ട് അതേ റിലേഷൻ വരുന്ന രണ്ടെണ്ണം എന്ത് ചെയ്യണം? നമ്മൾ ഇവിടെ നിന്ന് കണ്ടുപിടിക്കണം. ഹീറ്റും കോൾഡും എന്താ? ഓപ്പോസിറ്റ്സ് ആണ്. സോ ഇതിൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. ലാർജും ബിഗും സെയിം മീനിങ് ആണ്. തിന്നും തിക്കും ഓപ്പോസിറ്റ് ആണ്. ടോളും ഹൈയും സെയിം മീനിങ് ആണ്. മേലും ചേലും പ്രത്യേകിച്ച് യാതൊരു ബന്ധവുമില്ല അല്ലേ. സോ തിന്നും തിക്കും എന്താണ്? ഓപ്പോസിറ്റ് ആണ്. ഓപ്ഷൻ ബി എന്തായിട്ട് വരും? നമ്മുടെ ആൻസർ ആയിട്ട് വരും. ഇങ്ങനെയും എന്ത് ചെയ്തിട്ടുണ്ട്? ചോദ്യങ്ങൾ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട്. അടുത്തത് ഐസ് ടിയേഴ്സ്, കണ്ണിൽ നിന്ന് എന്ത് വരും? കണ്ണുനീർ തുള്ളി വരും. അതുപോലെ എന്തെങ്കിലും ഏതെങ്കിലും വരും നോക്കുക. സീയിൽ നിന്ന് വാട്ടർ വരും പറയാൻ പറ്റുമോ? ഇല്ല. കടലിൽ നിന്നല്ല വെള്ളം വരുന്നത് അല്ലേ. കടലിൽ വെള്ളം ഉണ്ടെന്നേ ഉള്ളൂ. വോൾക്കാനോ എന്താ? ലാവ. വോൾക്കാനോയിൽ നിന്ന്, അഗ്നിപർവ്വതത്തിൽ നിന്നാണ് എന്ത് വരുന്നത്? ലാവ വരുന്നത്. അത് ശരി ഉത്തരമാണ്. നമുക്ക് നോക്കാം, വെയിറ്റ് ചെയ്യാം. വേറെ എന്തെങ്കിലും കുറച്ചുകൂടി സ്യൂട്ടബിൾ ആയിട്ടുണ്ടോ എന്നുള്ളത് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ മോസ്റ്റ് സ്യൂട്ടബിൾ ആൻസർ, അത് പെർഫെക്റ്റ് ആൻസർ. അതാണ് നമ്മൾ എപ്പോഴും പിക്ക് ചെയ്യേണ്ടത്. ഹാർട്ടിൽ നിന്ന് എന്താ വരിക? ആർട്ടറി അല്ല, ഹാർട്ടിൽ നിന്ന് ഹാർട്ടറി അല്ല, ഹാർട്ടിൽ നിന്ന് വരുന്ന ബ്ലഡ് ആണെന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെ വന്നിരുന്നെങ്കിൽ നമുക്ക് വേണേൽ പിക്ക് ചെയ്യാം. പക്ഷേ അതല്ല അതെന്ന് പറയുന്നത്. അപ്പോഴും കറക്റ്റ് അല്ല, വേണമെങ്കിൽ അങ്ങനെ ഓപ്ഷൻ ആക്കാമെന്ന് ഞാൻ പറയുന്നുള്ളതേ ഉള്ളൂ. ഹംഗർ ബ്രെഡ്, വിശപ്പ് വരുന്നത് ബ്രെഡ് എന്നാണോ? അല്ല. അപ്പോൾ ഏതേ ഉള്ളൂ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആൻസർ? ഒറ്റന്ന് അഗ്നിപർവ്വതത്തിൽ നിന്ന് ലാവ വരുന്നു. കണ്ണിൽ നിന്നും കണ്ണുനീർ തുള്ളി വരുന്ന പോലെ അഗ്നിപർവ്വതത്തിൽ നിന്നും ലാവ വരുന്നു. അടുത്തത് ക്ലൈംബ് ട്രീ, ഇതിൻ്റെ ആൻസർ എന്താണെന്നുള്ളത് നിങ്ങൾ ഹോംവർക്കായിട്ട് ഇതാണ് പറഞ്ഞുതരാം. ക്ലൈംബ് ട്രീ, റോ ഷിപ്പ് ഉണ്ട്, റൈസ് ടോപ്പ് ഉണ്ട്, അസെൻഡ് ക്ലിപ്പ് ഉണ്ട്, ഫയൽ ഫിംഗർ ഉണ്ട്. ഏതാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് എന്ത് ചെയ്യുക? എനിക്ക് താഴെ കമൻറ്റ് സെക്ഷനിൽ പറഞ്ഞുതരാം. ഒരു ചോദ്യമെങ്കിലും നിങ്ങൾക്ക് ഹോംവർക്ക് എന്നില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ബാക്കിയുള്ള രണ്ട് അനാലജിയും കൂടി എന്ത് ചെയ്യാം? ഡിസ്കസ് ചെയ്തുകൊണ്ട് ഈ ക്ലാസ്, ഈ ഒരു ടോപ്പിക് കൂടി നമുക്ക് വൈകാതെ വൈൻഡ് അപ്പ് ചെയ്യാം. അപ്പോൾ എന്ത് സംശയം ഉണ്ടെങ്കിലും എന്താ കമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്തോ. ഇത്രയും നേരം കണ്ടിരുന്നതിന്, കേട്ടിരുന്നതിന് ഒരുപാട് നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് അക്കാഡമിസ്. ഹാവ് എ നൈസ് ഡേ.